നമസ്കാരം. നമ്മൾ മനോഹരം എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വിനീതേട്ടാ, നമുക്ക് അതായത് ഇപ്പോൾ മനോഹരം എന്ന് പറയുന്ന സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത് പാലക്കാടാണ്, പാലക്കാട്. അപ്പോൾ ഇപ്പോൾ ഓരോ സമയത്തും മലയാള സിനിമയിൽ ഓരോ ലൊക്കേഷൻസ് ആണ്. ഇപ്പോൾ പണ്ടായിരുന്നെങ്കിൽ ഒറ്റപ്പാലം അങ്ങനെ ഒരു ഏരിയ ബേസ് ചെയ്തിട്ടായിരുന്നു ഫുള്ള്, അതെ, ഒറ്റപ്പാലം സിനിമ. പിന്നെ അത് കഴിഞ്ഞിട്ട് തൊടുപുഴ അങ്ങനെയുള്ള ഏരിയയിലേക്ക് മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് എറണാകുളം ബേസ് ചെയ്തിട്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങി. അതിൻ്റെ ഇടയിൽ തലശ്ശേരി, ഇപ്പോൾ തട്ടത്തിമറയത്ത് ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് സിനിമകൾ. തലശ്ശേരി എൻ്റെ ഉമ്മാൻ്റെ പേര് ഇപ്പം അടുത്ത് കക്ഷിയമ്മണ പിള്ള നീ അഭിനയിച്ച പടങ്ങളൊക്കെ, അതെ. അപ്പോൾ എല്ലാം അങ്ങനെ തലശ്ശേരി, കണ്ണൂർ അങ്ങനെ ഒരു ഏരിയനെ ഫോക്കസ് ചെയ്തു പോയി. ഇപ്പോൾ പക്ഷേ വിനീതേട്ടൻ്റെ അടുത്തുള്ള സിനിമകൾ, ഇപ്പോൾ കുഞ്ഞിരാമായണമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ആന മകന്റെ അച്ഛൻ, എന്റെ കുറെ സിനിമകൾ മലർവാടി, കുഞ്ഞിരാമായണം, മകന്റെ അച്ഛൻ, ഇപ്പൊ ഇത്, മനോഹരം, ആന, എല്ലാം കുറെ സിനിമകൾ പാലക്കാട്. അതെ. അപ്പൊ അങ്ങനെ പാലക്കാടേക്ക് വീണ്ടും അതിലേക്ക് പോവാനുള്ള എന്തെങ്കിലും അങ്ങോട്ടേക്ക് മാടി വിളിക്കുന്നുണ്ടോ പാലക്കാട്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു പല ട്രെൻഡുകൾ നടക്കുമ്പോഴും വീണ്ടും പാലക്കാടേക്ക് തന്നെ പോകാനുള്ള ഒരു ടെൻഡൻസിയുടെ പിറകിലുള്ള രഹസ്യം എന്താണ്? അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള സിനിമകളിലൊക്കെ ഇപ്പോൾ പാലക്കാടുള്ള ഗ്രാമങ്ങൾ നമുക്ക് പാലക്കാടെ കാണാൻ പറ്റുള്ളൂ. ഒരു ഭയങ്കര സമാധാനമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ പാലക്കാട്. പാലക്കാടുള്ള അത് അവിടെയുള്ള ആളുകളാണെങ്കിലും അവിടുത്തെ ഗ്രാമങ്ങളാണെങ്കിലും നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഈവൻ ഭാഷയടക്കം ഒരു 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 പ്രത്യേകത ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ടുള്ള സിനിമകളിലൊക്കെ, സിനിമകളിലൊക്കെ പശ്ചാത്തലം പാലക്കാട് പെർഫെക്റ്റായിട്ട് ഫിറ്റാകുന്ന പോലെ ഉണ്ട്. ഈവൻ നമ്മുടെ കുഞ്ഞിരാമായണം അടക്കം നമ്മൾ പാലക്കാടല്ലേ ഷൂട്ട് ചെയ്തത്. അത് വീണ്ടും വീണ്ടും എനിക്കങ്ങനെ പാലക്കാട് തന്നെ പോകാൻ പറ്റാറുണ്ട്. അത് നമ്മൾ ചൂസ് ചെയ്യുന്നതല്ലോ, ഈ ഫിലിം മേക്കേഴ്സ് ചൂസ് ചെയ്തിട്ട് പാലക്കാട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആൾക്കാരും ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണ്. അതെ അതെ. പാലക്കാട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ഇപ്പോൾ കുഞ്ഞിരാമായണത്തിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര ഓർമ്മയുള്ള കാര്യമാണ്, നമ്മൾ ലുക്ക് പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു. ആ വിഗ് വെച്ചിട്ട് ഞാൻ ഫുൾ ഓൾമോസ്റ്റ് മൊട്ടയടിച്ച പോലെയാണല്ലോ ലൊക്കേഷനിൽ വരുന്നത്. അപ്പോൾ എന്നിട്ട് അജുവും ബേസിയും കൂടിയിട്ടാണ് എന്നെ കൺവിൻസ് ചെയ്തത് ഒരു കുഞ്ഞിരാമേട്ടൻ്റെ വിഗ് വെക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലുക്ക് പുറത്ത് വിടാൻ പാടില്ല, ഫസ്റ്റ് പോസ്റ്റർ പോകുന്നവരെ എന്ന് പറഞ്ഞ്. അപ്പോൾ കാണാൻ വരുന്ന ആൾക്കാർ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ പറയുമല്ലോ മോനെ ഒരു 5 മണി കഴിഞ്ഞിട്ട്, 5 മണി കഴിയുമ്പോഴേക്കും എൻ്റെ ഷൂട്ട് തീരും, ആ സമയത്ത് വരാം, ആ സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം പറയുന്നു. ഓക്കെ ഏട്ടാ, എന്നിട്ട് അവരങ്ങ് പോവും. പിന്നെ അവർ കറക്റ്റ് 5 മണിയാകുമ്പോൾ വരും, വന്ന് ഫോട്ടോ എടുക്കും. അവർക്ക് അതിലൊരു അതിലൊന്നൊരു പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അവർക്ക് മനസ്സിലാവും ഇത് സിനിമയാണ്, ഇവർ ഡെയിലി ലക്ഷക്കണക്കിന് ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്, മാറിത്തരാൻ പറഞ്ഞാലൊക്കെ അവർ മാറിത്തരും. ഭയങ്കര സഹകരണമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് പാലക്കാട് ഷൂട്ട് ചെയ്യാൻ നമ്മളാണെങ്കിലും നമ്മൾ ബ്രേക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഒരു 2-വീലറിൽ കയറി എവിടെയാണോ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് പോവുക, തിരിച്ചു വരിക, അത്ര കംഫർട്ടബിൾ ആണല്ലോ നമുക്ക് ആ സ്ഥലം. അപ്പം നമുക്കും ഗ്രാമം എന്ന് പറയുമ്പോൾ ആദ്യം, ഗ്രാമം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പാലക്കാട് തന്നെയാണ്. കാരണം പാലക്കാട് ഒറ്റപ്പാലം ഉണ്ട്, നമ്മൾ ഫീഡ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ ഒരു ഇൻഫ്ലുവൻസും കൂടെ ഉണ്ടാവുമായിരിക്കും. 90s, 80s, late 80s സിനിമകൾ ഗ്രാമം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ സത്യൻ സാറിന്റെ, ശ്രീനി സാറിന്റെ, അല്ലെങ്കിൽ പ്രിയദർശൻ സാറിന്റെ സിനിമകൾ, കമലങ്ങളുടെ സിനിമകൾ, ഈ പുഴയും കടന്നൊക്കെ, പാഞ്ഞാള്. അതെ, പാഞ്ഞാളാണ് ഞങ്ങൾ പിന്നെ മലർവാടി പോയി ഷൂട്ട് ചെയ്തത്, മലർവാടി. അതെ. അപ്പോ ആ ഒരു ഇൻഫ്ലുവൻസും കൂടെ ഉണ്ടാവും ഒരു പക്ഷേ. ഈ പറയുന്ന പോലെ പാലക്കാടിലേക്ക് ഇപ്പോഴും എല്ലാവർക്കും ഗ്രാമം സിനിമ എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഇപ്പൊ ഇടുക്കിയും കട്ടപ്പനയും എല്ലാം ഗ്രാമമൊക്കെ തന്നെയാണ്, വയനാടും ഗ്രാമമൊക്കെ ഉണ്ട്. എന്തായാലും അല്ല, ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഇടുക്കിയിൽ നമ്മള് ഞാൻ എബി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, മഹേഷിന്റെ പ്രതികാരം അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര രസമുള്ള വേറൊരു രീതിയിലുള്ള ഒരു ഒരു സ്ഥലമാണ്. വയനാട് കൂടുതൽ സിനിമകൾ ഉണ്ടാവണം. അത് വയനാടിന് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ കുറെ അന്ധവിശ്വാസങ്ങളുടെ ഏരിയയുണ്ട്. അപ്പോൾ ഇല്ലില്ല, പക്ഷെ വയനാട് ഒരു നല്ല സിനിമ ബേസി. അതിപ്പോ അടുത്ത സിനിമ മിന്നൽ മുരളി വയനാട് ഷൂട്ട് ചെയ്യാം, അടിപൊളി. അത് വയനാട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. വയനാട് ഒട്ടും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് വയനാട്. വേറൊരു തരത്തിലുള്ള കൾച്ചറും പല രീതിയിലുള്ള ആൾക്കാരും പറയുന്ന പോലെ സ്ഥലങ്ങളും ടെറൈൻസ് ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളത്.
വയനാട് ഷൂട്ട് ചെയ്യാം പോവാം. അല്ല ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പം നമ്മുടെ സിനിമയുടെ ട്രെയിലർ വന്നല്ലോ ബേസി. ഇപ്പോൾ ഇപ്പം അൻവർ ട്രെയിലർ കട്ട് ചെയ്യുന്നതിനെ പറ്റി ഡിസൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റ് ട്രെയിലറിൻ്റെ ഫസ്റ്റ് കട്ട് അയച്ചു തന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പോൾ സാധാരണ മെയിൻ സ്ട്രീം സിനിമയുടെ ഒരു ട്രെയിലറിന് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു പേസ് ഉണ്ടല്ലോ. ട്രെയിലർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ആളുകൾ ഇടിച്ചു കയറുന്ന രീതിയിൽ ഒരു സാധനം ട്രെയിലറിൽ ഡിസൈൻ ചെയ്യണം എന്ന് പറയുന്നൊരു രീതിയിലല്ലോ ട്രെയിലർ പോയിട്ടുള്ളത്. ട്രെയിലറും ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഒരു ഫീലിംഗ് ഇങ്ങനെ നിലനിർത്തി അതിൻ്റേതായിട്ടുള്ളൊരു താളത്തിലാണല്ലോ പോയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകുക? എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമയെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഭയങ്കര ഫുൾ ഓൺ ആയിട്ട് സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്സ് മാത്രം ട്രെയിലറിൽ പ്ലേസ് ചെയ്ത് അങ്ങനെ വരുമ്പോൾ പ്രഷറും ഭയങ്കരമായിട്ട് വേറെ പറയുന്ന പോലെ മിസ്ഗൈഡഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. വേറൊരു തരത്തിലുള്ള എന്തോ ഫുൾ ഓൺ ഹ്യൂമർ അല്ലെങ്കിൽ ഫുൾ ഓൺ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമ അല്ലെങ്കിൽ വേറെ. അപ്പൊ ആ ഒരു ഇതിൽ നിന്നും കുറച്ചുകൂടെ മാറി ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും കുറച്ചുകൂടെ നമ്മൾ അൻവറും ഒക്കെ ആ ഒരു രീതിയിൽ. ഇപ്പം മിക്ക സിനിമകൾക്കും ആ രീതിയിൽ വരുന്ന സിനിമകൾക്കൊക്കെ ട്രെയിലേഴ്സ് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അല്ല ഇതിന്റെ ട്രെയിലർ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സർക്കിളിലുള്ള ആളുകൾ സിനിമയിൽ വർക്ക് ചെയ്ത നമ്മുടെ സിനിമയിൽ തന്നെ വർക്ക് ചെയ്ത ആളുകൾ കാണുമ്പോൾ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് മെയിൻ സ്ട്രീം ബാക്കിയുള്ള ട്രെയിലറുകൾ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്ന പോലെ വരുമ്പോൾ ഇതിനൊരു വിസിബിലിറ്റി ഉണ്ടാവുമെന്നൊക്കെ. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആളുകൾ പറയുന്നത് ഓക്കെ ഇത് ഇങ്ങനെ ഒരു സിനിമയാണ് ഇങ്ങനത്തെ ഒരു വേറെ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീല് വന്നിട്ടുണ്ട്. ഒരു സ്ഥിരം ഇപ്പോൾ പാലക്കാടൻ സിനിമ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്രാമീണ ചിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഗ്രാമത്തിന്റെ വൈറ്റ് ഷോട്ടും ഒരു അങ്ങനത്തെ മ്യൂസിക് അങ്ങനെയായിരിക്കും. കുറച്ചുകൂടെ വേറൊരു നേറ്റീവ് മ്യൂസിക് ആയിരിക്കും. ഇതിലെ മ്യൂസിക് കുറച്ചുകൂടെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മ്യൂസിക്കാണ്. കുറച്ചുകൂടെ വേറെ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പക്ക ഗ്രാമം രീതിയിലുള്ള രീതിയിലല്ലല്ലോ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഒരു വേറൊരു ആംഗിളിൽ നിന്ന് ഒരു മേക്കിംഗ്. ഇപ്പൊ സിനിമയിൽ വർക്ക് ചെയ്തവർ പോലും ഇങ്ങനെ ഒരു ട്രെയിലർ കണ്ടപ്പോ ഇങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ഇത് എന്ന് എക്സ്പെക്ട് അന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള മിസ്ഗൈഡഡ് ആവാതെ ഈ സിനിമ ആക്ച്വലി ഇങ്ങനെയാണ് ഒരു എന്താ പറയാ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സട്ടിലായിട്ടുള്ള രീതിയിൽ പോകുന്ന ഈ പറയുന്ന ഭയങ്കര ബഹളങ്ങളോ ബഹളങ്ങളില്ലാത്ത സിനിമയാണ്. അപ്പൊ ഞാൻ അൻവറിന്റെ അടുത്ത് ചോദിച്ചപ്പോ അൻവർ എന്റെ അടുത്ത് പറഞ്ഞത് അതാണ്, ഇത് നമ്മുടെ സിനിമ അങ്ങനെ വലിയ ബഹളങ്ങളില്ലാത്ത സിനിമയാണ്, അപ്പൊ നമുക്കൊരു ബഹളങ്ങളില്ലാത്തൊരു ട്രെയിലർ വരട്ടെ. അതെ. അപ്പൊ സിനിമ എങ്ങനെയാന്നുള്ളത് ആളുകൾക്ക് രജിസ്റ്റർ ആവട്ടെ എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ഇപ്പൊ ഇതില് പുതിയൊരു നായിക ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അപർണ ദാസ്. അപ്പോ ഈയിടെയായിട്ട് ഇപ്പൊ എല്ലാ സിനിമയിലും ഇപ്പൊ നായകന്മാര് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാ സിനിമയിലും വർഷങ്ങളായിട്ട് നമുക്കിവിടെ. ഇപ്പൊ നായികന്മാരുടെ കാര്യം വരുമ്പോൾ മിക്ക സിനിമകൾക്കും കാസ്റ്റിംഗ് കോള് വരും, പുതിയ നായികയെ തേടുന്നു അല്ലെങ്കിൽ പുതിയ. അപ്പോ അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് കുറെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് ആ ഒരു ഏരിയയിൽ. ഇപ്പൊ മഞ്ജു ചേച്ചിയും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളു ആ ഒരു. അതെന്താണ് അങ്ങനെ ഈ പറയുന്ന പോലെ അങ്ങനെ എന്തുകൊണ്ട് ഈ പറയുന്ന ഈ സിനിമയിലേക്ക് പുതിയൊരു നായികയെ ചൂസ് ചെയ്തു പഴയ നമ്മുടെ ഇതിലുള്ള നായികന്മാർ അല്ലെങ്കിൽ നായികന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഇത് വരാനുള്ള? അതെനിക്കും അറിയില്ല. അത് എനിക്ക് തോന്നുന്നു പല റീസൺസ് ഉണ്ടാവുമായിരിക്കും അതിന്. ഇപ്പോൾ മലയാളത്തിൽ നന്നായി അഭിനയിച്ച് പ്രൂവ് ചെയ്യുന്ന ആൾക്കാരാണ് മറ്റു ഭാഷകളിലടക്കം പോയിട്ട് അഭിനയിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഭയങ്കര അക്ലമേഷൻ കിട്ടുന്ന ആളുകളൊക്കെ പല ലാംഗ്വേജിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനൊരു ഒരു സാഹചര്യമുണ്ട്. പിന്നെ എനിക്കറിയില്ല ബേസിക് എന്താ തോന്നുന്നത്. ഒരുപക്ഷെ ഇതിപ്പോ എനിക്ക് തോന്നിയ കാര്യം തന്നെയാണ് ഈ പറയുന്ന പുറത്തെ ലാംഗ്വേജസിലേക്ക് കുറെ പേര് അവിടെ പോയി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇല്ല മനോഹരത്തിന്റെ കേസിൽ ആക്ച്വലി വേറെ രണ്ട് മൂന്ന് ഓൾറെഡി ഉള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അൻവർ സ്ക്രിപ്റ്റ് അടക്കം കൊടുത്ത് അവർ വായിച്ച് അവർക്ക് സ്ക്രിപ്റ്റൊക്കെ ഓക്കെ ആയിരുന്നു. ആ ടൈമിലൊക്കെ നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്ത ടൈമിലൊക്കെ അവർക്ക് വേറെ സിനിമകൾ ഉണ്ടായിരുന്നു. മനോഹരത്തിന്റെ കേസിൽ പിന്നെ നമ്മുടെ നായിക നെന്മാറ ബേസ് ചെയ്തിട്ടുള്ള സിനിമ ബേസ് ചെയ്തിരിക്കുന്നത് നെന്മാറയിലാണ്. അപ്പൊ നെന്മാറ ബേസ് ചെയ്തിട്ട് തന്നെയുള്ള ഒരു നായികയും കൂടിയാണ് അപർണ എന്ന് പറയുന്നത്. ക്യാരക്ടറിന് ഭയങ്കര ജെനുവിനിറ്റി വരുന്നത് അത് അതൊരു റീസൺ ആണ്. പിന്നെ അപർണയ്ക്ക് മുമ്പ് അൻവർ കോണ്ടാക്ട് ചെയ്ത ഈ മൂന്ന് പേരും പല പല കമ്മിറ്റ്മെന്റിലായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം നമ്മുടെ സിനിമ ഓൾറെഡി മാർച്ച് ടു മെയ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണല്ലോ, അതൊരു റീസൺ ആണ്. പിന്നെ കറക്റ്റായിട്ട്
ആ നാട്ടിലുള്ള ഒരാളെ തന്നെ കിട്ടിയത് ശരിക്കും ഈ സിനിമയുടെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഇപ്പോൾ അവർണയ്ക്ക് ആ ഒരു ലാംഗ്വേജ് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, പാലക്കാട്ട് ജനിച്ചു വളർന്ന ആളാണ്. ആ നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ കളിച്ചു വളർന്ന ഒരാളാണല്ലോ. അപ്പോൾ ആ നാടും നാട്ടുകാരും ആ ഒരു അന്തരീക്ഷം നന്നായിട്ട് അറിയുന്ന ആളാണ്. അത് നമുക്ക് ഭയങ്കര ഗുണമായിട്ട് വന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് ഇപ്പോൾ അൻവർക്ക വിനീതൻ്റെ ഓർമ്മ ഉണ്ടോ? ഈ മുഖത്തിൽ ഡയറക്ടറായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. പിന്നെ ബാക്കി ജെബിൻ എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫർ, പ്ലാറ്റ് ഫിലിംസിലൊക്കെ ആക്റ്റീവാണ്, മലയാള സിനിമകൾ 1-2 ചെയ്തിട്ടുണ്ട്. ബാക്കി മ്യൂസിക് ഡയറക്ടർ സഞ്ജീവ്. അപ്പോൾ ടെക്നിക്കൽ സൈഡിൽ ഇപ്പോൾ നമുക്ക് മനോഹരത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോൾ തൊട്ട് ഫസ്റ്റ് ലുക്കിനൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള ഒരു കളർ, ഒരു സ്കീമൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്ക് ആയിരുന്നു. ട്രെയിലറിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച പോലത്തെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ പാട്ടിറങ്ങിയപ്പോഴും എല്ലാത്തിലും ഇത് നമുക്ക് ഈ ഒരു സിനിമയുടെ തന്നെയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാട്ട് ഒരു രീതിയിൽ ട്രെയിലർ നേച്ചർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ സൈഡിൽ അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ സിനിമ അടുത്ത് വർക്ക് ചെയ്ത സിനിമകളിലേക്ക് ഒരു നേച്ചർ വെച്ചിട്ട് മനോഹരത്തിന്? എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് അൻവറിൻ്റെ ഒരു ഒരു വിഷ്വൽസിനെ പറ്റിയിട്ടുള്ള ഒരു എസ്തെറ്റിക്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. അൻവർ എങ്ങനെയുള്ള ഫ്രെയിംസാണ് സിനിമയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത്, അത് എക്സിക്യൂട്ട് ചെയ്തത് എങ്ങനെയാണ്, അതിൻ്റെ പുറകിലുള്ള തോട്ട് പ്രോസസ് എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം മനോഹരത്തിൻ്റെ ഷൂട്ട് തുടങ്ങിയപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എല്ലാം അൻവർ ചെയ്തത്. അപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ നവീകരിക്കാൻ വേണ്ടിയിട്ട് അൻവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഞാൻ ശരിക്കും കണ്ടു. അതിലെനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അത് നമുക്ക് ഇപ്പം നമ്മളും സിനിമ ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ അതൊരു ഭയങ്കര ഇൻസ്പിറേഷനുമാണ്. ഇപ്പോൾ ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ നിമേഷ് ഏട്ടൻ, നിമേഷ് ഏട്ടൻ ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഈ പടം എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്കറിയാം. അത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തും ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു സിനിമയാണെങ്കിൽ ഇതിൽ പല ഡീറ്റെയിലും ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് എല്ലാം തുറന്ന് പറയാൻ പറ്റില്ല, പടം റിലീസാവാത്തതുകൊണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ ശ്രദ്ധിക്കണമല്ലോ. ആ ഡീറ്റെയിലാണല്ലോ സിനിമയുടെ ഒരു ഒരു സംഭവം ഇരിക്കുന്നത്. അപ്പോൾ ആ ഡീറ്റെയിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ഓരോ ചെറിയ സംഭവം. ഇപ്പോൾ ഇന്നലെ ഇതിൻ്റെ മിക്സ് നടക്കുന്ന സമയത്ത് ഞാൻ അൻവറിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഫൈനൽ മിക്സിലേക്ക് കയറി. അപ്പോൾ ഫൈനൽ മിക്സ് നടക്കുന്നുണ്ട്. അപ്പോൾ 1-2 സൗണ്ട്സ്, ആ സൗണ്ടുള്ള എക്യുപ്മെൻസൊക്കെ 2015 ശേഷം വന്ന എക്യുപ്മെൻസാണ്. അപ്പോൾ അതിന് മുമ്പുള്ള എക്യുപ്മെൻസിൽ ഉള്ള സൗണ്ട് അങ്ങനെയല്ല. അപ്പോൾ ആ സൗണ്ട് മാറ്റി ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ അൻവർ. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് അൻവർ ഈ സിനിമേനെ കാണുന്നത്. അത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയാണ്. ഇപ്പം ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരൊക്കെ, നിമേഷേട്ടൻ്റെ കൂടെയുള്ള നമ്മുടെ അമരു, പിന്നെ ബാക്കി എല്ലാവരും, സുബിൻ, എല്ലാവരും അവർ ശരിക്കും അറിഞ്ഞ് പണിയെടുത്തതും. ഇപ്പം ജെബിനാണെങ്കിലും ഈസി റഗ്ഗി എന്ന് പറയുന്ന സാധനം തോളത്തിട്ടിട്ടാണല്ലോ ഫുള്ള് പടം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ജെബിനിങ്ങനെ പുറംപൊളിഞ്ഞിങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എഫേർട്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ നമുക്കും വർക്ക് ചെയ്യുമ്പോഴും ഇപ്പോൾ അത് കുറച്ച് ഈയിടെയത്തായിട്ട് സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോഴും അഭിനയിച്ച സിനിമകളുടെ ഡയറക്ടേഴ്സിൻ്റെ നമുക്ക് കുറച്ചുകൂടെ ക്യാരക്ടറിനെ കുറിച്ച് ഡീറ്റെയിലിങ് തരികയും ക്യാരക്ടറിനെ എങ്ങനെ പുൾ ഓഫ് ചെയ്യണം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് ഇത്രയും ലെങ്ത്തി ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, പ്രഭു എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരക്ടറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി അൻവറിനുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. ഈ പറയുന്ന പോലെ പാലക്കാടുള്ള ഒരു പ്രഭു എന്ന് പറയുന്ന നെന്മാറക്കാരനായ ഒരു മനുഷ്യനെ നമ്മൾ പുൾ ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അത് പുള്ളിക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉള്ളതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് എളുപ്പമായിരുന്നു. അപ്പോൾ അത് എല്ലാ ക്യാരക്ടേഴ്സിലും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ദീപക് പറമ്പ് പോലെ അഭിനയിച്ച ക്യാരക്ടറാണെങ്കിൽ അത് വേറൊരു വിജയ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ ദീപകിന്റെ രാഹുൽ, അപ്പൊ അഹമ്മദ് സിദ്ദിഖിന്റെ ക്യാരക്ടർ ആണെങ്കിലും, ഇപ്പൊ നായികയുടെ ക്യാരക്ടർ ആണെങ്കിലും, വിനീതന്റെ ക്യാരക്ടർ ആണെങ്കിലും, എല്ലാവരുടെയും ക്യാരക്ടേഴ്സും ഒക്കെ വളരെ നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്ത്, സ്ക്രിപ്റ്റിംഗിലും ഒക്കെ നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്ത് ക്യാരക്ടേഴ്സ്. ഇപ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പൊ വിനീതേട്ടൻ ചില സീനുകളിലൊക്കെ വിനീതേട്ടൻ എന്തെങ്കിലും രീതിയിൽ
വേറെ ഒന്ന് അങ്ങോട്ടേക്ക് മാറി വേറെ എന്തെങ്കിലും ഒന്ന് പോകുമ്പോഴേക്കും അപ്പൊ തന്നെ അൻവർക്ക അത് നമ്മൾ പ്രതീക്ഷിക്ക നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളിലൊക്കെയാണ് അൻവർക്ക വന്നിട്ട് വിനീത അത് ഇങ്ങനെയല്ല ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അപ്പോഴും ഓ അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പുള്ളി ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പൊ എല്ലാ മാനറിസവും ബിഹേവിയറും ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് നോട്ട് ചെയ്തായിരുന്നു. അപ്പൊ അത് സിനിമയ്ക്ക് ഒരു തരത്തിൽ നല്ല രീതിയിൽ ഗുണം ചെയ്യും, നമുക്കും അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ തണ്ണീർമത്തന്റെ ഷൂട്ടിന് പോകുന്നത്. അപ്പൊ എനിക്ക് അവിടെ ഫസ്റ്റ് ഡേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഇതിൽ ഒതുങ്ങി 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 ചെയ്തിട്ട് അവിടെ ചെന്നപ്പോഴേക്കും നേരെ ഉൾട്ടയാണല്ലോ, അർമാദിക്കാണല്ലോ. അപ്പൊ ഫസ്റ്റ് ഡേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർ എന്ത് പറയും എന്നുള്ളൊരു. അപ്പൊ എനിക്ക് മനോഹരത്ത് നിന്ന് ഇറങ്ങാൻ ശരിക്കും ഒരു ദിവസം ഫുൾ എടുത്തു അവിടെ പോയിട്ട്. ഫസ്റ്റ് ഡേ ഒക്കെ വൻ പരാജയമായിരുന്നു തണ്ണീർമത്തനിൽ പോയിട്ട്. രണ്ടാമത്തെ ദിവസം കൊണ്ടാണ് രണ്ടാമത്തെ ദിവസം തൊട്ടാണ് ആ ക്യാരക്ടറിന്റെ ഒരു നാക്ക് കിട്ടിയത്. അത്രയും നമ്മുടെ കൂടെ വന്നു ഈ ഇപ്പൊ എന്റെ കൂടെ വന്നു മനു എന്ന് പറയുന്ന ക്യാരക്ടർ. അതെ അതെ, പിന്നെ 40 ദിവസം അവിടെ തന്നെ നമ്മൾ ആ സ്ഥലത്ത് തന്നെ ആയിരുന്നല്ലോ നമ്മള് മൊത്തത്തിൽ. 40 അല്ലല്ലോ, 53 ദിവസം. ഓക്കെ, ബേസി 2013 സിനിമയിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ടൈം തൊട്ട് ഈ ഒരു ടൈം വരെ സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതായത് ആ സമയത്ത് നമ്മളും ആ ഒരു രീതിയിൽ അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ അത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഈ മാറ്റം. കാരണം അതിനു മുമ്പുള്ള ഏരിയ നമുക്ക് അന്നേരം സിനിമയിൽ ഇത്ര എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, എന്നാൽ പോലും കുറേയൊക്കെ ഏകദേശം ഒരേ പാറ്റേണിലുള്ള സിനിമകളും, അതായത് 2011 മുമ്പും അങ്ങനെയുള്ള കാലഘട്ടത്തിലേക്കൊക്കെ ഒരേ പാറ്റേണൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ 11-13 ആ ഒരു കാലത്തിന് ശേഷമാണ് ഈ മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ മാറ്റത്തിൻ്റെ ഒരു മിഡിലാണ് നമ്മൾ സിനിമയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് മനസ്സിലാവാൻ പറ്റുന്നുണ്ട്, അത് നമുക്കും ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു എന്ന് തോന്നുന്നു. കാരണം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പോലെയാണല്ലോ, നമുക്ക് നമ്മളും ഈ മാറ്റത്തിനനുസരിച്ചിട്ട് ആ രീതിയിൽ മാറിയേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു സിനാരിയോ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഇപ്പം ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും അതിൻ്റെതായ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പഴയ ആൾക്കാരും ഇപ്പോൾ പുതിയ ഒരു മാറ്റത്തിനനുസരിച്ചിട്ട് സിനിമ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ. ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ട്, ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്, അത് മോശമായിട്ടല്ല. അപ്ഡേറ്റ് ചെയ്യാൻ എല്ലാ സിനിമയിലും എന്തെങ്കിലുമൊക്കെ ഒരു അതിൻ്റെ ട്രെയിലറിലും ടീസറിലും ഒക്കെ മുതൽ തുടങ്ങും. ഈ പറയുന്ന നമ്മൾ ഒരു സിനിമേനെ എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെ ആ രീതിയിലാണ്. അപ്പോൾ അത് ഭയങ്കര ഗുണം ചെയ്യും. പിന്നെ ആൾക്കാരും കാണുന്ന എക്സ്പോഷറും മാറിയല്ലോ. ഇപ്പോൾ ഓഡിയൻസും ഈ പറയുന്ന പോലെ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിനിമകളും എല്ലാം കാണുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് നമ്മളപ്പോൾ നമ്മൾ മാത്രം ഇവിടെ തന്നെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അത് കാരണം ആ ഒരു അപ്ഡേഷൻ എല്ലാ രീതിയിലും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് മലയാളത്തിലാണ് ഏറ്റവും എവിഡൻ്റ് ആയിട്ട് കാണുന്നത്. ബാക്കി ഇൻഡസ്ട്രീസിലുള്ളതിനേക്കാളും ഭയങ്കര ഹെൽത്തിയർ ആയിട്ടും എവിഡൻ്റ് ആയിട്ടും സംഭവിക്കുന്നത് മലയാളത്തിലാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രി തന്നെ ഇങ്ങനെ നിന്നിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുമ്പോൾ അത് ഭയങ്കര നമ്മൾ ആസ് എ ഫിലിം മേക്കർ നമുക്കത് ഭയങ്കര ഗുണം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ, ഇങ്ങനെ ഒരു അപ്ഡേഷൻ നടക്കുന്നത്. ഇപ്പോൾ ഫിലിമാണ് നമ്മൾ തിരയിലാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഫിലിമിലാണ് തിര അവസാനത്തെ ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമകളിലൊന്നായിരുന്നു തിര. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഡിജിറ്റലിലേക്ക് മാറി. ഓൾറെഡി മാറിയിരുന്നു തിര. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും അന്ന് സ്റ്റണ്ട് മാസ്റ്റർ ദിലീപ് ഒക്കെ സെറ്റിൽ വന്നിട്ട് ഇങ്ങനെ ഫിലിം ക്യാമറ ഇങ്ങനെ നോക്കി, ഏഹ് ഫിലിമാ ഇന്ത്യ ക്യാമറ എല്ലാം പാത്ര ഒമ്പ ബ്രോ എന്നോട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അന്ന് അന്ന് തമിഴിലൊക്കെ ഫുൾ തുപ്പാക്കി വന്നതോടുകൂടിയിട്ട് തമിഴില് ഡിജിറ്റലിലേക്ക് എല്ലാവരും അങ്ങ് മാറി. എനിക്ക് തോന്നുന്നു ജോ അവസാനം ഷൂട്ട് ചെയ്ത പിക്കറ്റ് 43 ആണ് മലയാളത്തില് മെയിൻ സ്ട്രീമില്. പിന്നെ ഏതോ ഒരു ചെറിയൊരു സിനിമയും കൂടെ ഉണ്ടായിരുന്നു സെല്ലുലോയിഡൊക്കെ അതിന് മുമ്പാണ്. പിക്കറ്റ് 43 ആണ് മെയിൻ സ്ട്രീമില് വന്ന ഫിലിമില് ഷൂട്ട് ചെയ്ത. അപ്പൊ അത് തന്നെ വലിയൊരു മാറ്റമാണ് ടെക്നോളജിക്കലി. അതായത് ഞാൻ അവസാനത്തെ ഫിലിമിൽ വന്ന ജോയിൻ സിനിമയിലെത്തിയ ഒരാളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിജിറ്റലിലേക്ക് വന്നു. അപ്പൊ അത്രയും വലിയ മാറ്റത്തിന്റെ ഇടയിൽ വന്ന് സിനിമയിൽ വന്നു എന്നുള്ളൊരു ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പൊ അത് നമുക്കത് നമ്മുടെ സിനിമയുടെ മനോഹരത്തിന്റെ കാര്യത്തിലും ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് സിനിമ ഫിലിം എന്ന ഡിജിറ്റലിലേക്ക് മാറിയ പോലെയാണ് ഈ മനോഹരത്തിൽ ഈ ക്യാരക്ടർ ആർട്സുകാരനായിട്ട് ജോലി ചെയ്ത് ഇയാൾ അപ്ഡേറ്റ് ചെയ്ത് ഫോട്ടോഷോപ്പൊക്കെ പഠിച്ച് ഡിജിറ്റലിലേക്ക് മാറുമ്പോൾ ഉള്ളൊരു അപ്ഡേഷന് വേണ്ടിയിട്ടാണ് ഇയാളും
അതെ 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 ശ്രമിക്കുന്നത്. ടെക്നോളജി അപ്ഡേഷൻ നടക്കുന്നതിന്റെ പല രീതിയിലുള്ള ഒരു ഇതിൽ എക്സാമ്പിളാണ് ഈ മനു എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടർ. ഇപ്പൊ നമ്മൾ റോട്ടി കൂടെ പോകുമ്പോഴൊക്കെ വരയ്ക്കുന്ന പടങ്ങളൊക്കെ ഇപ്പോഴും ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ? പണ്ടൊക്കെ ഈ മോഹൻലാലിന്റെയും മമ്മൂക്കയുടെയൊക്കെ ഇതൊക്കെ വരച്ചതൊക്കെ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റോടെ കാണുമായിരുന്നല്ലോ. ഓ, ഇതെങ്ങനെ വരച്ചത്? ഞാൻ ചെന്നൈയിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് 2000 ഞാൻ എസ് പി ഒയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അന്ന് അവിടെ ബോർഡ് വരെയായിരുന്നു ഫുള്ള്, ഈ ഫ്ലെക്സുകൾ വന്നിട്ടില്ല. അപ്പൊ ഈ വിജയകാന്തിന്റെ, ശരത് കുമാറിന്റെ, രജനീകാന്തിന്റെ ഒക്കെ ഫുള്ളിങ്ങനെ ഇതാണ്, വരച്ച ബോർഡുകളാണ് കംപ്ലീറ്റ്. പിന്നെ എനിക്ക് വന്ന് 2-3 കൊണ്ട് ഫുൾ സാധനം മാറി, ഫ്ലെക്സ് ബോർഡ്സ് വന്നു. അങ്ങനെ ഒരു ആ ചേഞ്ച് ശരിക്ക് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഡിസൈനിങ്ങിൽ മാത്രമല്ലുള്ളൂ, വരയ്ക്കുന്ന ആളുടെ കഴിവ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര, നമ്മൾ അപ്പൊ തന്നെ റോട്ടി കൂടെ പോകുമ്പോ തന്നെ അപ്പൊ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു ഇതായിരുന്നല്ലോ. ഇത് ആരാ വരച്ചത്, കൊള്ളാലും രസമുണ്ടല്ലോ. അപ്പൊ അത് ഈ പറയുന്ന പോലെ സിനിമയുടെ ഒരു തീം എന്ന് പറയുന്നത് അതാണെന്ന് തോന്നുന്നു ഒരു പരിധിവരെ. മനോഹരത്തിന്റെ മനോഹരം എന്ന് പറയുന്ന ടൈറ്റിൽ, അപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അതുമായിട്ട് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, മനോഹരം എന്ന് പറയുന്ന സിനിമ വെച്ചിട്ട് ടൈറ്റിൽ വെച്ചിട്ട് ഇതുവരെ സിനിമകളൊന്നും വന്നിട്ടില്ലല്ലോ. മനോഹരം പക്ഷെ ഇത്രയും യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടേമാണല്ലോ മനോഹരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈറ്റിലും ഇനിയിപ്പോൾ എന്താണ് പ്രേക്ഷകർക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ ടൈറ്റിൽ എന്തുകൊണ്ട്, ഈ ടൈറ്റിൽ എന്താണ് പ്രേക്ഷകർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് പ്രേക്ഷകരെക്കാളും കൂടുതൽ ഞാനും നമ്മളെല്ലാവരുമാണ് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ പടം തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് വരുമ്പോൾ നമ്മുടെ ടൈറ്റിലും പറഞ്ഞുകൊണ്ട് വരട്ടെ, മനോഹരം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരട്ടെ എന്നാണ് നമ്മൾ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാണ് അതിനു വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ട് ഭയങ്കരമായിട്ട് ഈ സിനിമയുടെ പുറകിലുണ്ട്. അൻവർ എന്ന് പറയുന്ന ഡയറക്ടറും ഇപ്പോൾ ജോസേട്ടൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറും അവരെല്ലാവരും ഒരു 2-2.5 ഈ സിനിമയുടെ പുറകിൽ വളരെ ആത്മാർത്ഥമായിട്ടൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി വരുന്ന ഓരോ പ്രേക്ഷകനും മനോഹരം എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥന. അതെ, പറയുന്ന പോലെ പേര് പോലെ തന്നെ മനോഹരമാവട്ടെ. ആവട്ടെ എന്ന്. അതെ.